Thank you.
ജോർജിയത്തിൻ്റെ ആകസ്മികമായ നിര്യാണത്തിൽ ദുഃഖിതരായിരിക്കുന്ന സാരിചെട്ടി, ജീന, നിഷ, ജിബിൻ, മറ്റ് സഹോദരങ്ങളെ പിന്തുണക്കുന്നവരെ തീർച്ചയായിട്ടും അവരുടെ ആകസ്മികമായ ഒരു മരണമാണ് ജോർജിയത്തിൻ്റെ സംഭവിച്ചത്. ഒക്ടോബർ മാസത്തിൽ ആരംഭിച്ച ബുദ്ധിമുട്ടുകൾ പരിശുദ്ധാത്മാവിന്റെ ഒന്നാമത്തിൽ ഈ ജലത്താൽ തന്നെ ഞങ്ങൾ വിശദീകരിക്കുകയും ചെയ്യണമേ.
സുഗന്ധദ്രവ്യങ്ങളുടെയും പരിമള സസ്യങ്ങളുടെയും നാഥനായ ദൈവമേ, അങ്ങയുടെ ബഹുമാനത്തിനും ഞങ്ങളുടെ പാപമഹരത്തിനുമായി ഈ സുഗന്ധദ്രവ്യങ്ങളെയും അവിടെ നിന്ന് ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന്റെ സ്തുതി. ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും നീക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങളുടെ ആവശ്യമായ ആഹാരം ഇന്നും വരണമേ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ഭക്തിയോടും കൂടെ നിന്ന് കർത്താവേ ആത്മാവിനോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കാം. നിങ്ങളോട് യാത്ര പറയുന്നു, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പിതാവാങ്ങുന്നേ നശ്വരമുലകിൽ വിടുത് എനിക്കായി നൽകിയ വസതി പരിശുദ്ധന്മാർ എന്നും എന്നേക്കും സഹജന്മാരെ സ്നേഹിതഗണമേ.
കർത്താവിന്റെ പേരെഴുതുകയും തിരഞ്ഞെടുപ്പിട്ടവരുടെ ആളെ ചേർക്കുകയും ചെയ്യുമാറാകട്ടെ. എന്റെ സ്നേഹം എന്നും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. സ്വർഗരാജ്യത്തിൽ നാം ഒരുമിക്കുന്നതുവരെ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആത്മാവുമായ സർവേശ്വര കൊണ്ട് നീ എന്നെ തളിക്കുക. ഞാൻ നിർമ്മല അതിൽ എന്നെ കഴുകുക. ഞാൻ മഞ്ഞിനേക്കാൾ വെണ്മയുള്ളവനാകും. ആത്മാവിന് സ്തുതി. മുതൽ നീക്കുവാമേ ഞങ്ങളുടെ പ്രാർത്ഥനകൾ. വലത്തുഭാഗത്ത് നിർത്തട്ടെ. നീ സ്വീകരിച്ച വിശുദ്ധ കൂദാശകൾ അത്യുന്നത ദൈവത്തിന്റെ ന്യായാസനത്തിങ്കൽ നിന്നെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര പൊടിയാവുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് ഓർത്തുകൊള്ളുക. എന്റെ കർത്താവെ നിന്നെ ഞാൻ പ്രകീർത്തിക്കും. മഹിമയുടെ അന്തിമ വിധി നാളിൽ കർത്താവെ നീ അണയും. ആത്മാവായ സർവേശ്വര താവേ മരിച്ചവരെ അങ്ങ് കരുണാപൂർവം കടാക്ഷിച്ച് നിത്യജീവൻ നൽകണമേ. ജീവിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ. ഉത്ഥാനം പ്രതീക്ഷിച്ച് ഇപ്പോഴും എപ്പോഴും എന്നേക്കും. അന്തിമ ഉപചാരം അർപ്പിച്ചതിന് ശേഷം നമുക്കിത് കവർ ചെയ്യാം. ജോർജിയേട്ടന്റെ ഏഴാം ചരമദിനം ഈ വരുന്ന ശനിയാഴ്ച രാവിലെ 8 മണിക്ക് ഈ പള്ളിയിൽ ബലിയർപ്പിച്ച് അനുസ്മരിക്കുന്നതാണ്. എല്ലാവരെയും ഈ കുടുംബാംഗങ്ങളെ ഈ വിവരം അറിയിക്കുവാൻ ആവശ്യപ്പെട്ടതുകൊണ്ട് ഞാൻ അറിയിക്കുന്നു.